കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ ജനന തിരുനാളാണല്ലോ നാം ആഘോഷിക്കുന്നത്. ക്രിസ്തു യേശുവിൻ്റെ ജനനം ക്രിസ്മസ് എന്ന പേരിൽ നാം ആഘോഷിക്കുന്നു. നീതിസൂര്യനായ അവിടുന്ന് ജനിച്ച ദിവസം റോമക്കാർ സൂര്യനെ പ്രത്യേകമായി അതിൻ്റെ ജനനമായി അനുസ്മരിച്ചിരുന്ന December 25 ആഘോഷദിനമായി സ്വീകരിച്ചു. എന്നാൽ പാരമ്പര്യത്തിലൂടെ നമുക്ക് ലഭിച്ച ദിവസമാണ് പരിശുദ്ധ കന്യകാമറിയം ജനിച്ച September 8. പുരാതനമായി സഭയിൽ ഈ ദിവസം പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. സഭയുടെ ഈ ആഘോഷത്തിൽ എല്ലാ വിഭാഗങ്ങളും, നവീകൃതർ എന്ന് പറയുന്ന വിഭാഗമൊഴിച്ച്, ആഘോഷമായും ഈ തിരുനാൾ ആഘോഷിക്കുന്നു. കാരണം യേശുവിൻ്റെ ജനനത്തിനായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തവളാണ് പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ അവിടുന്ന് തിരഞ്ഞെടുത്തവരെ, മുൻകൂട്ടി തിരഞ്ഞെടുത്തവരെ വിളിച്ചു, വിശുദ്ധീകരിച്ചു, കൃപ കൊണ്ട് നിറച്ചു. മറിയത്തെ കൃപ നിറഞ്ഞവളെ, നന്മ നിറഞ്ഞവളെ എന്ന് ഗബ്രിയേൽ മാലാഖ വിളിക്കുന്നത് സുവിശേഷത്തെ നാം കേൾക്കുന്നുണ്ട്. കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞവളാണ് പരിശുദ്ധ കന്യകാമറിയം. അവളെ ദൈവം മുൻകൂട്ടി തീരുമാനിച്ചു. തൻ്റെ പ്രിയപുത്രൻ നമ്മുടെ രക്ഷകനായി ജനിക്കുവാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ അവന് ജന്മം നൽകേണ്ട അമ്മയെയും മുൻകൂട്ടി തീരുമാനിച്ചു. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനം ഉഷകാല നക്ഷത്രം ഉദിക്കുമ്പോൾ പകലാകാറായി എന്ന സന്തോഷത്തിൽ, സൂര്യോദയത്തിൻ്റെ നാന്ദിയാണതെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുന്നത് പോലെയാണ് ലോകം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തിൽ സന്തോഷിക്കുന്നത്. ക്രിസ്മസ് പോലെ മറിയത്തിൻ്റെ ജനനവും നാം സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. ക്രിസ്മസിൻ്റെ അത്രയേറെ ആഘോഷമില്ലെങ്കിലും ഈ കോവിഡ് കാലത്ത് പരിശുദ്ധ കന്യാമറിയത്തെ നാം പ്രാർത്ഥിക്കുന്നത് ഉചിതം തന്നെയാണ്. അവൾ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനോട് അഭ്യർത്ഥിക്കും. അവൻ രക്ഷയുടെ സമയം നേരത്തെയാക്കിത്തരും. ഇതാണ് കാനായിലെ കല്യാണത്തിൽ വെച്ച് സംഭവിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 2 അത് വിശദമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. അവളെ ആ സമയത്ത് വിളിക്കുക സ്ത്രീയെ എന്ന് തന്നെയാണ്. ഈ പദം നാം ആദ്യം കേൾക്കുക ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ സ്ത്രീയിലാണ്. സ്ത്രീയായ അവളെ ഹവ്വയെന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥകാരൻ പ്രകാരം പറയും, അവൾ ജീവനുള്ളവരുടെ അമ്മയായിരുന്നു. എന്നാൽ ഹവ മൂലം മരണം ലോകത്തിലേക്ക് വന്നു. പാപം മൂലം മരണം വന്നു. എന്നാൽ പാപരഹിതയായി ജനിച്ച ഈ സ്ത്രീരത്നം മൂലം ലോകത്തിൽ ജീവൻ്റെ ദാതാവിന് ലഭിച്ചു. അവൻ വഴി ലോകത്ത് ജീവൻ ഉണ്ടായി. മരണത്തിനും അതീതമായ നിത്യമായ ജീവൻ നൽകുന്നവളാണ്, നിത്യമായ ജീവൻ നൽകുന്നവനാണ് യേശുക്രിസ്തു. നിത്യമായ ജീവൻ തരുന്ന യേശുക്രിസ്തുവിൻ്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ നമുക്ക് പുകഴ്ത്തുവാനും അവളുടെ ജനന തിരുനാളിൽ അവൾക്കായി സമ്മാനങ്ങൾ അർപ്പിക്കുവാനുമുള്ള ദിവസമാണിത്. കാരണം ലോകം സന്തോഷിക്കുന്നു മറിയത്തിൻ്റെ ജനനത്തിൽ. കാരണം അവൾ വഴി നമുക്ക് ക്രിസ്തുവിന് ലഭിച്ചു. ക്രിസ്തു വഴി നമുക്ക് നിത്യജീവനും പാപമോചനവും രക്ഷയും കൈവന്നിരിക്കുന്നു. ക്രിസ്തുവിനെ അനുസ്മരിക്കാതെ മറിയത്തെ അനുസ്മരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും മറിയത്തെ നാം കാണുന്നത് ഉണ്ണി യേശുവിനെ കരങ്ങളെടുത്തതായിട്ട്. അവൾ
ജീവനുള്ളവരുടെ അമ്മയായിരിക്കുന്നു. തൻ്റെ പ്രിയപുത്രനോട് ചോദിച്ചുകൊണ്ട് ലോകത്തിന് നേരത്തെ ജീവൻ നൽകുവാൻ അവൻ്റെ സമയം സമാഗതമാക്കിയ അമ്മയാണ്. എൻ്റെ സമയമായില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും ആ കുടുംബത്തിൽ അവൾ ഇടപെടുകയാണ്, ആ കുടുംബത്തെ രക്ഷിക്കുവേണ്ടി അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപുത്രന് ദൈവപിതാവ് നൽകുന്ന കൽപ്പന അമ്മ പറയുന്ന പോലെ ചെയ്യുക. കാരണം മറിയം പറഞ്ഞത് യേശു പറയുന്നത് പോലെ ചെയ്യാനാണ്. അമ്മ പറയുന്നത് പോലെ ചെയ്യുവാൻ മകന് ദൈവപിതാവ് കൽപ്പന കൊടുക്കുമ്പോൾ അവൻ്റെ അമ്മയായ മറിയം നമ്മളോട് പറയുന്നത് യേശു പറയുന്ന പോലെ ചെയ്യുക, അവൻ്റെ വചനം കേൾക്കുക, അവൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടുന്ന രക്ഷ സമാഗതമാകും. ഈ കൊറോണ കാലത്ത് യേശു നമ്മളോട് പറയുന്നത് എന്താണ്? കരുതലുണ്ടാവുക. നമ്മുടെ ആരോഗ്യത്തെ പ്രതി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും കരുതലുണ്ടാവുക. അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിനായി സർക്കാരും മറ്റും നിർദ്ദേശിക്കുന്ന ആ പരിപാടികളൊക്കെ ചെയ്യണം. രണ്ട്, കരുതലുണ്ടാവുക. ഈ സമയത്ത് ജോലിയില്ലാതെയും പട്ടിണിയിലുമൊക്കെ ആയിരിക്കുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾക്ക് ഉള്ള അല്പത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കണം. നമ്മളുടെ സന്തോഷം അവരിലേക്ക് നമുക്ക് പകരാൻ സാധിക്കണം. നമ്മൾ പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായും കൊറോണ ഇല്ലാതാവും. നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ, ഒരുമിച്ച് വീട്ടിലിരിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം അയച്ച ഒരു നല്ല അവസരമാണ് ഈ സഹനത്തിൻ്റെ അവസരം. കാരണം ഇപ്പോഴേ നമ്മൾ പഠിക്കുകയുള്ളൂ എങ്ങനെ സ്നേഹിക്കണമെന്ന്. മറിയത്തിൻ്റെ ദാരിദ്ര്യത്തിലും സഹനത്തിലുമൊക്കെ അവളുടെ ഹൃദയം കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു തൻ്റെ പ്രിയപുത്രനെ, തൻ്റെ പ്രിയപുത്രൻ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെയും. ആ അമ്മയുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് അമ്മയ്ക്കിനോട് നമുക്ക് പറയാം, അമ്മേ, ഈ പിറന്നാൾ ദിവസം നിൻ്റെ മക്കളായി അറിയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിൻ്റെ ആ പരസ്നേഹത്തിൻ്റെ സന്തോഷം ഞങ്ങളിലും പകരണമേ. ആമേൻ.